പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് കാണാൻ പറ്റാത്തൊരു ചെറിയ ജീവി ഈ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും അതിനടിപ്പെട്ടുകൊണ്ട് ഭയപ്പാടോടുകൂടി കഴിയുന്ന സമയത്ത് വാതിലുകളെല്ലാം അടച്ചും മാളങ്ങളിൽ ഒളിച്ചും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ, യാത്ര എന്നത് വിദൂര സ്വപ്നം പോലെയായി കൊണ്ടു നടക്കുന്ന ഈ ഘട്ടത്തിൽ ചില പ്രത്യേക അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ ഇൻസ്പിറേഷനായി പ്രേരണയായി മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഡിസംബറിൻ്റെ പകുതി കഴിയുന്ന ഈ സമയത്ത് മിസ്റ്റർ കെ ജി അനിൽകുമാർ എന്ന വ്യക്തിത്വത്തെ ദുബായ് വാർത്തയുടെ വേദിയിൽ കൊണ്ടുവരുന്നത്. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ചില മുത്തുകൾ കിട്ടും, അത് ഇൻസ്പിറേഷനായിട്ട് മാറും എന്നുറപ്പുള്ളത് കൊണ്ടാണ് മിസ്റ്റർ കെ ജി അനിൽകുമാർ ദുബായ് വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോകം മുഴുവനും യാത്ര ചെയ്യേണ്ടെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ICL ഫിൻകോർപ്പ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ICL ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായിൽ വന്ന് ഊതുമേത്തയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആളുകൾ അത്ഭുതത്തോടെ നോക്കുന്നു. അയാട്ട തന്നെ പറയുന്നു, ബില്യൺ കണക്കിന് നഷ്ടം, നൂറ് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം സഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ട്രാവൽ എന്ന ഫീൽഡ്, ടൂർ എന്ന ഫീൽഡ് പൊതുവെ അടഞ്ഞു കിടക്കുന്നു എന്നൊക്കെ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ 10 മാസമായി ആളുകൾ യാത്രയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ കഴിയുന്ന സമയത്ത് മിസ്റ്റർ അനിൽകുമാർ ഇപ്പോൾ ട്രാവൽ ഏജൻസിയുടെ ചില പുതുമകളുമായി, ടൂർ ഏജൻസിയുടെ പുതുമകളുമായി ദുബായിലുള്ളവർക്കും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എന്തോ മിറക്കിൽ കാണിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഈ സമയത്ത്? ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ മാർച്ച് മാസത്തിൻ്റെ അവസാന ആഴ്ച മുതൽ ഈ ലോകം മുഴുവൻ ഒരു വലിയ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷം, പല രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ, ഇന്ത്യയിലും ലോക്ക്ഡൗൺ, ദുബായിലും ലോക്ക്ഡൗൺ, UAE മൊത്തം ലോക്ക്ഡൗൺ. നേരത്തെ അവതാരകൻ സൂചിപ്പിച്ച പോലെ ഒരു അജ്ഞാത ശത്രുവിൻ്റെ അക്രമങ്ങൾ, ജനതതി മുഴുവൻ അതിൻ്റെ ഭീതിതമായ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേള. പക്ഷെ കഴിഞ്ഞ മാർച്ച് 23 തൊട്ട് ഇങ്ങോട്ട് കടന്നുപോയ 8-9 മാസത്തിന് ശേഷം, 9-ാമത്തെ മാസം നമ്മൾ പരിശോധിച്ചാൽ, ആദ്യമൊക്കെ ഈ അജ്ഞാത ശത്രുവിനെ വളരെ പേടിച്ചും അതിനകന്നും വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ ഇരുന്ന ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിലും അധികാരികളുടെ വിലക്കുകൾ പോലും ലംഘിച്ചുകൊണ്ട് പുറമേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? എല്ലാവർക്കും ജീവിതം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എത്ര നാൾ നമ്മൾ ഉള്ളിലിരിക്കും? അപ്പോൾ ഏത് അജ്ഞാത ശത്രുവായാലും കാണുന്ന ശത്രുവായാലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസൃതമായ രൂപത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ ജനതയും ഈ കോവിഡ് എന്ന അജ്ഞാത ശത്രുവിനോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ എന്നു മാത്രമല്ല ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ എയർപോർട്ടുകളും ഒക്കെ പലയിടങ്ങളിലും അടച്ചു കിടന്നു. വിമാന സർവീസുകൾ, ട്രെയിൻ സർവീസുകൾ, ബസ് സർവീസുകൾ എല്ലാ നിരന്തരമായി അടച്ചിട്ടപ്പോൾ അതെല്ലാം ഒന്ന് തുറന്ന്, കുറേശ്ശെ തുറന്ന് കൊടുത്തപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ആകാശമാർഗമുള്ള യാത്രകളാണെന്ന് കഴിഞ്ഞ 2-3 മാസമായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടുകളൊക്കെ നോക്കും, അടഞ്ഞുകിടന്ന എയർപോർട്ടുകളിലൊക്കെ ഇപ്പോൾ ചലനമായി കഴിഞ്ഞു, യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണർന്നു തുടങ്ങി. ആർക്കും ആരെയും അടക്കി നിർത്തുവാൻ പറ്റില്ല. അത് ഏത് ശത്രുവിനെ ആയാലും അതിനൊക്കെ ജനം തോൽപ്പിച്ച് മുന്നേറും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാമ്പത്തിക മാന്യോ
ഒന്നും ഒരു പ്രശ്നമല്ല ഇത്തരം ഇൻഡസ്ട്രിയിൽ. കാരണം നമ്മുടെ ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യങ്ങളിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ്, ജോലി ചെയ്യേണ്ടത് ജോലിയിൽ തുടർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്, ബിസിനസ്സുകൾ നോക്കിക്കൊണ്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സെക്ടറിൽ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞിരുന്ന പോലെയുള്ള ഒരു വിവിധമായ അന്തരീക്ഷം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതുജീവൻ ഇതിന് വരുന്ന ഒരു വേളയിലാണ് ICL ഫിൻകോർപ്പിൻ്റെ ഗ്രൂപ്പ് കമ്പനികളിൽപ്പെട്ട ICL ടൂർസ് ആൻഡ് ട്രാവൽസ് UAE ദുബായിൽ ഊതുമേത്തയിൽ നാളെ രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തെളിവ് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇതിലേക്ക് വരുന്നത്. ലോകത്ത് ഞങ്ങളത് പറയാൻ കാരണം പല ഭാഗത്തും ആളുകൾ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. വലിയ വലിയ വിമാന കമ്പനികൾ പറയുന്നു, നിങ്ങൾ 6 മാസം ലീവ് എടുത്തിരിക്കൂ, ശമ്പളമില്ലാതിരിക്കൂ, അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളം മാത്രം തരാം എന്നൊക്കെ പറയുന്ന സമയത്താണ് ICL ഫിൻകോർപ്പ് ICL ടൂർസ് ആൻഡ് ട്രാവൽസുമായിട്ട് വരുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആളുകൾക്ക് വലിയ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം മിസ്റ്റർ അനിൽകുമാർ തന്നെ പ്രഖ്യാപിച്ചു, ഇത് 2 വിസ 2 ചെയ്യുന്നവർക്ക് 3rd 1 ഫ്രീ കൊടുക്കാമെന്ന്. 2 ടിക്കറ്റ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ദുബായിൽ നിന്ന് എടുക്കുന്നവർക്ക് 1 ടിക്കറ്റ് എക്സ്ട്രാ കൊടുക്കാമെന്ന്. ഇതെങ്ങനെ സാധിക്കുന്നു ഈ സമയത്ത്? അതിനുള്ള ലാഭമൊന്നും വിസയിലോ അല്ലെങ്കിൽ സർവീസ് ഫീയിലോ ടിക്കറ്റിലോ ഇല്ലാതെ ലോകത്ത് എല്ലാവർക്കും അറിയാം, എങ്ങനെ സാധിക്കുന്നു? അത് ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇവിടെ തന്നെ ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരും മറ്റുള്ളവരും ഈ അവസരം ഇതിന് ഉചിതമായ ഒരു സമയമാണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു. സ്വാഭാവികം. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചപ്പാടുകളും ശരിയായ ദിശയിലാണോ അത് തെറ്റായ ദിശയിലാണോ എന്നൊരു സംശയം ഉടലെടുക്കേണ്ടായി. കാരണം ഒരുപാട് ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ഇതിപ്പോൾ ശരിയായ സമയമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പോസിറ്റീവ് തോട്ട്സും എത്ര പോസിറ്റീവ് തിങ്സ് ഉണ്ടായിരുന്നാലും ഒരുപാട് നെഗറ്റീവ്സ്, അതും അത് ഈ രംഗത്ത് ഉയർന്ന ആധിപത്യം പുലർത്തിയിരുന്ന ആളുകളും അവരുടെ ജീവനക്കാരും ഒക്കെ ഒരുപാട് നെഗറ്റീവ്സും വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് മരപ്പിച്ച് കളയുന്ന രൂപത്തിൽ വരുമ്പോൾ നമ്മളവിടെ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഒരുപാട് ബിസിനസ്സുകൾക്ക് നമ്മൾ ഒരുപാട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. ഒരുപാട് മീഡിയ ആക്ടിവിറ്റീസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. എങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? ഈ പരീക്ഷണം നടത്തിയപ്പോൾ നമുക്കുണ്ടായ അനുഭവം വലുതാണ്. ഇവിടെ UAE എന്ന് മാത്രമല്ല, നമ്മൾ ഈ 2 ടിക്കറ്റ് എടുക്കുമ്പോൾ 3rd ടിക്കറ്റ് ഓഫർ ചെയ്തത് UAE ടു കേരളയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഓഫീസിൽ പോലും ഫോൺ എടുത്ത് റിസീവറിൽ വയ്ക്കുവാൻ പറ്റാത്ത രൂപത്തിൽ അത്രമാത്രം എൻക്വയറിയാണ് ഈ ഒരു ഓഫറിനെ സംബന്ധിച്ച് ഉണ്ടായത്. അത് തന്നെയാണ് കേരളത്തിൽ നിന്ന് UAE ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും വിളിക്കുന്ന ആൾക്കാർ. ആ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് UAE ഉണ്ടോ, UAE നിന്നുണ്ടോ, ഞങ്ങൾക്ക് എത്ര നാളേക്ക് കിട്ടും, എത്ര നാൾ കഴിഞ്ഞിട്ട് പോകണം. അത് തന്നെയാണ് UAE ദുബായിലും UAE അബുദാബി സാർജ റാസൽ കലൈമ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ ആളുകളുടെ ഒരുപാട് അന്വേഷണങ്ങൾ ഇതിൻ്റെ ഏഡ് പുറത്തേക്ക് വന്നതിന് അപ്പുറം വന്നതിന് ശേഷം ഒരുപാട് അന്വേഷണങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ICL ടൂർസ് ആൻഡ് ട്രാവൽസ് ICL ഫിൻകോർപ്പ് തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ശരിയായ രൂപത്തിലും ശരിയായ ദിശയിലും ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി. കാരണം ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു, ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. 1-2 പാക്കേജസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ആ പാക്കേജുകളൊക്കെ ഞങ്ങൾക്ക് ഫുൾഫിൽ ആകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ രംഗം എത്ര സാമ്പത്തിക മാന്യമുണ്ടായാലും ഉയർന്നു തന്നെ പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം. ICL ഏതായാലും ഗ്രൂപ്പും ടൂറിസം ട്രാവൽസും ഒക്കെ ദുബായിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും ദുബായ് വാർത്തയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സംസാരിക്കാൻ അവസരം കിട്ടുന്നു. എങ്കിലും ഒരു കാര്യം കൂടി ഞങ്ങളിങ്ങനെ കേട്ടതാണ്, ICL ഫിൻകോർപ്പും ദുബായിലേക്ക് വരികയാണെന്ന്. അതിൽ വാസ്തവമുണ്ടോ, അത് റൂമറാണോ, എന്താണ് യഥാർത്ഥത്തിലുള്ള പ്ലാൻ? തീർച്ചയായിട്ടും ഐ സി എൽ ഫിൻകോർപ്പിൻ്റെ പേരിലും നമുക്ക് ട്രേഡ് ലൈസൻസൊക്കെ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഒരു സ്ഥലമാണ്. ഒരു ഫിനാൻഷ്യൽ റിലേറ്റഡ് പേരിൽ ഏറ്റവും ആദ്യം ലഭിച്ചിരിക്കുന്ന
ഒരു സ്ഥാപനം നമുക്കാണെന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയും. തീർച്ചയായിട്ടും വളരെ റീസെൻ്റ് വിത്തിൻ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഐസിൽ ഫിൻകോർപ്പിൻ്റെ ഓഫീസും യു എയിൽ പ്രവർത്തനം ആരംഭിക്കും എന്ന ഉറപ്പ് ഞാൻ തരികയാണ്. ഓക്കെ, ഏതായാലും കൂടുതൽ വിശ്വാസം, ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. 1200 ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളായിട്ടുള്ള ഐസിഎൽ ഫിൻകോർപ്പ്. ഇപ്പോൾ സ്വർണ്ണപ്പണയത്തിൻ്റെ കാര്യത്തിലാണ് അത് ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ലോകത്ത് എവിടെ ഇരുന്നും ആർക്കും ആശ്രയിക്കാൻ പറ്റുന്നതാണ് ഐസിഎൽ ഫിൻകോർപ്പ്. അത് ദുബായിലേക്ക് വരുന്നു, യു എയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായും പ്രതീക്ഷിക്കും സ്വർണ്ണപ്പണയം ഒക്കെ ഇവിടെ പൊതുവെ അങ്ങനെ ഒരു കൾച്ചറില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമോ, പുതുമ ഉണ്ടാകുമോ, എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും. ഓക്കെ, ഏതായാലും നല്ലത് വരട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ബാക്കിയുള്ള സമയങ്ങളിൽ തുടർന്ന് നമുക്ക് ഈ സാമ്പത്തികമായാലും അതുപോലുള്ള ഈ ട്രാവൽ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും നമുക്കും ആശ്രയിക്കാൻ പറ്റും എന്ന വിധത്തിൽ ഉയർന്നു വരട്ടെ ആശംസകൾ.